ഗൂഗിളും ചാറ്റ് ജി പി ടിയും തമ്മിലുള്ള പ്രധാനപ്പെട്ട അഞ്ച് വ്യത്യാസങ്ങളെ പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ട്രെൻഡിംഗ് ആയിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ് ഈ ചാറ്റ് ജി പി ടി എന്ന് പറയുന്നത്. പക്ഷേ എന്താ ഇപ്പോൾ ഇത് ഗൂഗിളിൽ നിന്നുള്ള വ്യത്യാസം എന്ന് എല്ലാവരുടെ ഉള്ളിൽ ഒരു സംശയം ഉണ്ടാവും. അപ്പോൾ പ്രാഥമികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗൂഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെർച്ച് എഞ്ചിനാണ്. നമുക്ക് എന്ത് കാര്യങ്ങളും ചോദിക്കാം, അത് ഗൂഗിൾ നമുക്ക് മറുപടി തരും. മറുപടി എങ്ങനെയാണ് തരുന്നത്? കുറേ സെർച്ച് റിസൾട്ടുകളാണ് തരിക. ആ സെർച്ച് റിസൾട്ടുകൾക്ക് പല കാര്യങ്ങളും ഉണ്ട്, പല മാനദണ്ഡങ്ങളുണ്ട്, ഞാൻ പിന്നീട് പറയാം. പക്ഷേ ചാറ്റ് ജി പി ടി എന്താണ്? ഒരു ലാംഗ്വേജ് മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിന് കോൺവേഴ്സേഷണലായിട്ട് മറുപടി തരിക, അഥവാ നമുക്കൊരു സെർച്ച് റിസൾട്ടുകളല്ല തരുന്നത്, പകരം ഒറ്റ ആൻസറാണ്. ആ ഒറ്റ ആൻസർ തരുന്നത് ഇതിന് മുൻപ് നൽകിയിട്ടുള്ള ഈ ട്രെയിനിങ് ഡാറ്റ എന്ന് പറയും. ഈ ട്രെയിനിങ് ഡാറ്റയിൽ നിന്ന് ഇത് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമുക്കൊരു നമ്മൾ ചോദിച്ച ചോദ്യത്തിന് ആവശ്യമായിട്ടുള്ള ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്ത് തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗൂഗിളിന്നും ചാറ്റ് ജി പി ടി തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് പ്രീ ട്രെയിൻഡ് ആയിട്ടുള്ള ഡാറ്റയിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്ത് തരികയാണെങ്കിൽ, ഗൂഗിൾ ചെയ്യുന്നത് ഇപ്പോഴത്തെ സെർച്ച് റാങ്ക് അനുസരിച്ചിട്ടുള്ള നമ്മുടെ ചോദ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെർച്ച് റിസൾട്ടുകൾ തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് വെബ്സൈറ്റുകളുടെയും ഒരുപാട് പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസൊക്കെ ആയിരിക്കും ഗൂഗിൾ തരിക എന്നുണ്ടെങ്കിൽ, ചാറ്റ് ജി പി ടി തരുന്നത് ഡെഫിനേറ്റീവ് ആയിട്ടുള്ള ഒരു ആൻസറാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗൂഗിൾ നമുക്കൊരു സെർച്ച് എഞ്ചിനാണ് അല്ലേ. ഇത് സെർച്ച് എഞ്ചിൻ എന്നുള്ള പർപ്പസിന് മാത്രമേ ഗൂഗിൾ ഉപയോഗിക്കാൻ പറ്റൂ. പക്ഷേ ചാറ്റ് ജി പി ടിക്ക് ഒരു വ്യത്യാസമുണ്ട്. ചാറ്റ് ജി പി ടി നമ്മുടെ ഒരു വിർച്വൽ അസിസ്റ്റൻ്റ് പോലെയാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്യാനൊക്കെ അത് ഉപയോഗിക്കാം. അപ്പോൾ ഗൂഗിളിനോട് നമുക്ക് കയറിയിട്ട് ഒരു ലീവ് ലെറ്റർ എഴുതി തരുമെന്നൊന്നും പറയാൻ പറ്റില്ല. പകരം എന്ത് ചെയ്യാം, ചാറ്റ് ജി പി ടിയോട് നമുക്ക് ചോദിക്കാം, എനിക്കൊരു ലീവ് ലെറ്റർ എഴുതി തരണം, ഞാൻ ഇന്ന ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ലീവ് എടുക്കുന്നത്, ഇന്ന ദിവസമാണ് എനിക്ക് ലീവ് വേണ്ടത്. അപ്പോൾ കറക്റ്റ് ആ രീതിയിൽ തന്നെ, ഇപ്പോൾ ഒരു ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ അതിന് വേണ്ടുന്ന പൊളൈറ്റ്നെസ്സോട് കൂടിയിട്ട് തന്നെ നമുക്ക് ആ കമ്മ്യൂണിക്കേഷൻ ചെയ്ത് തരും. അതാണ് ചാറ്റ് ജി പി ടിയുടെ ഒരു ഗൂഗിളുമായി കമ്പയർ ചെയ്യുമ്പോഴുള്ള രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം. മൂന്നാമത്തെ പ്രധാന വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗൂഗിളാണെങ്കിലും ചാറ്റ് ജി പി ടി ആണെങ്കിലും ഈ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് ഉപയോഗിക്കുന്നുണ്ട്. അഥവാ നമ്മൾ സാധാരണ രീതിയിൽ കോൺവെർസേഷണലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ഉണ്ടാവുമല്ലോ, അതിൽ നിന്നും ഈ ആൾക്കാർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഗൂഗിളും ചാറ്റ് ജി പി ടി ഒക്കെ ശ്രമിക്കുന്നുണ്ട്. നാച്ചുറൽ ലാംഗ്വേജ്, മനുഷ്യന്മാർ കോൺവേഴ്സ് ചെയ്യുന്ന സാധാരണ രീതിയിൽ പറയുന്നതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. കാരണം യന്ത്രങ്ങൾക്ക് അതിനുള്ള കഴിവില്ലല്ലോ, അവർക്ക് ബൈനറിയിൽ മാത്രമല്ലേ ഒന്നും പൂജ്യങ്ങളായിട്ട് മാത്രമേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റൂ. അപ്പോൾ അതൊന്ന് മാറിയിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതേ രീതിയിൽ മനസ്സിലാക്കാൻ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് രണ്ടും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഗൂഗിൾ ഇത് എന്തിനാണ് ചെയ്യുന്നത്? ഗൂഗിൾ അഗെയിൻ ഇത് സെർച്ച് റിസൾട്ടുകൾ തരാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യം ഗൂഗിളിന് മനസ്സിലായാലും ഗൂഗിൾ നമുക്ക് അതിന് ആൻസർ അല്ല തരുന്നത്, അതിന് സെർച്ച് റിസൾട്ടുകളാണ് തരുന്നത്. പക്ഷേ ചാറ്റ് ജി പി ടി ഇതേ കാര്യം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയോ? ചാറ്റ് ജി പി ടി ഇതെന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു ആൻസർ തരുന്നു. അപ്പോൾ ഒരു ബേസിക് ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗൂഗിൾ അഗെയിൻ നമ്മളൊരു തിരഞ്ഞെടുപ്പ് നടത്തേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്ക് സെർച്ച് റാങ്കിങ്ങിൽ ആദ്യം ഉള്ളതൊക്കെ വേണമെങ്കിൽ എടുക്കാമെന്നുണ്ടെങ്കിലും ചാറ്റ് ജി പി ടിയിൽ ആ ബുദ്ധിമുട്ടൊന്നുമില്ല, നമ്മളൊരു ചോദ്യം ചോദിച്ചു അതിനനുസരിച്ചിട്ടുള്ള ആൻസർ കിട്ടും. നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗൂഗിളിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് എന്ത് നടക്കുന്നു, ഇപ്പോൾ നാളെ എന്ത് ഏതെങ്കിലും പ്രധാനപ്പെട്ട ഇവൻ്റ് നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത് എന്നുള്ള അത്തരം കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത് നോക്കാൻ പറ്റും. ഈ വേൾഡ് കപ്പിൻ്റെ സമയത്ത് ഞാൻ ഈ വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് ആൾക്കാർ നാളത്തെ വേൾഡ് കപ്പ് മാച്ച് ഏതാണെന്നൊക്കെ ചോദിച്ചിരുന്നു. ഇത് ചാറ്റ് ജി പി ടിയോട് ചോദിക്കാൻ പറ്റില്ല, കാരണം ഇതിന് റിയൽ ടൈം ഡാറ്റ അവൈലബിൾ അല്ല. ഇതിന് ട്രെയിനിങ് സമയത്ത് ഇതൊരു ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് അൽഗോരിതമാണ്. അപ്പോൾ അഥവാ ഇതൊരു പ്രീ ട്രെയിൻഡ് ആണ്, മുൻപേ ട്രെയിൻ ചെയ്ത് വെച്ച ലാംഗ്വേജ് മോഡലാണ്. അപ്പോൾ അതിന് ആ ട്രെയിനിങ് സമയത്ത് ലഭിച്ച ഡാറ്റയിൽ നിന്നുള്ള അസംഷൻസ് മാത്രമേ മേക്ക് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് 2021 വരേക്കുള്ള ഡാറ്റ മാത്രമേ അവൈലബിൾ ആവുന്നു എല്ലാം പറയുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും നമുക്ക് ചോദിക്കാനുള്ള പല ചോദ്യങ്ങളും ഈ കറൻറ്റ് കോണ്ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ആയിരിക്കണം എന്നില്ല. റിസർച്ചുകൾ പറയുന്നത് 90% ചോദ്യങ്ങളും മറ്റെന്തെങ്കിലും കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതെന്നൊക്കെയാണ്. അപ്പോൾ ഗൂഗിൾ ചെയ്യുന്നത് ഒരുപാട് ഈ സെർച്ച് റാങ്കിങ്ങും മറ്റുമൊക്കെ അനുസരിച്ചിട്ട് പേജുകളുടെ റാങ്കിങ് വെബ്സൈറ്റ് ലിങ്കുകൾ ആർട്ടിക്കിൾ ലിങ്കുകൾ അതൊക്കെ വെച്ചിട്ടാണ് എന്നുണ്ടെങ്കിൽ ഈ ചാറ്റ് ജി പി ടിയെ ട്രെയിൻ ചെയ്ത ഒരുപാട് മെറ്റീരിയലുകൾ ഉണ്ടാവും. അത് ഓൺലൈൻ ആർട്ടിക്കിൾസ് ആവാം, പുസ്തകങ്ങളാവാം, ബേസിക്കലി ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഡാറ്റയും. ഇപ്പോൾ ട്വിറ്ററിലൊക്കെ ഡാറ്റ മുൻപ് എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ട്രെയിൻഡ് ആയിട്ടുള്ള ചാറ്റ് ജി പി ടി ആണുള്ളത്. അപ്പോൾ ചാറ്റ് ജി പി ടിക്ക് നിലവിലെ ഡാറ്റ അവൈലബിൾ അല്ല, അതേസമയം ഗൂഗിളിന് നിലവിലെ ഡാറ്റ അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് നാലാമത്തെ പ്രധാന വ്യത്യാസം. അഞ്ചാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗൂഗിൾ പൊതുവിൽ നമ്മളൊരു കാര്യം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് നമ്മുടെ ലൊക്കേഷനൊക്കെ നോക്കിയിട്ടാണ് പൊതുവിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റ തരിക. അപ്പോൾ ഒരു വെബ്സൈറ്റിൻ്റെ സെർച്ച് റാങ്കിങ് എല്ലാ നാട്ടിലും ഒരുപോലെ ആവില്ല. ഇപ്പോൾ ഇവിടെ നിന്ന് ഞാൻ സെർച്ച് ചെയ്യുന്ന ഒരു റിസൾട്ട് അഥവാ കേരളത്തിൽ നിന്നുകൊണ്ട് സെർച്ച് ചെയ്യുന്ന റിസൾട്ട് ആവില്ല, ഒരു പക്ഷേ ഡൽഹിയിൽ നിന്നിട്ട് സെർച്ച് ചെയ്താലും നമുക്ക് തരിക. കാരണം പല ഭാഗത്തെയും സെർച്ച് റാങ്കിങ്ങും ട്രാഫിക്കൊക്കെ അനുസരിച്ചിട്ട് ഈ എസ്ഇഒയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. പക്ഷേ ഈ ചാറ്റ് ജി പി ടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കനുസരിച്ചിട്ട് യൂണിവേഴ്സലാണ് കാര്യങ്ങൾ. അത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് നമ്മുടെ ലൊക്കേഷനാണ്. നമ്മൾ എവിടെ നിന്ന് ചോദിക്കുന്നു എന്നുള്ളതിന് വലിയ യുക്തിയില്ല. അതേസമയം നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ചാറ്റ് ജി പി ടിയെ നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ചാറ്റ് ജി പി ടിയോട്
ഞാനിപ്പോൾ നിൽക്കുന്നത് എവിടെ അറിയാമെന്ന് ചോദിച്ചാൽ ഞാൻ ഒന്നും മൂപ്പർക്ക് അറിയില്ല. പക്ഷെ പകരം എന്ത് ചെയ്യുക, റിമെമ്പർ ദിസ് ഐ ആം ഇൻ പാരീസ്, ഞാൻ ഇപ്പോൾ പാരീസിലാണ് എന്നുള്ളത് ചാറ്റ് ജി പി ടിയോട് ഓർക്കാൻ പറയാം. എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ചാറ്റ് ജി പി ടിയോട് ചോദ്യങ്ങൾ ചോദിക്കാം. ഇവിടെ അടുത്ത് ഞാൻ കാണാൻ ഏറ്റവും നല്ല സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ ചാറ്റ് ജി പി ടിയോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ഇപ്പോൾ പാരീസിലാണ് ഉള്ളത് എന്നുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് ചാറ്റ് ജി പി ടി നമുക്ക് അവിടെ കാണേണ്ട സംഗതികൾ എന്തൊക്കെയെന്ന് പറഞ്ഞുതരും. ഇനി കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് നമ്മുടെ ലൊക്കേഷൻ ഒന്നും കൂടെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിനടുത്ത് എന്താ വിസിറ്റ് ചെയ്യേണ്ടത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള രീതിയിൽ പറഞ്ഞുതരും. പക്ഷേ ഗൂഗിൾ അങ്ങനെയല്ല, ഗൂഗിൾ നമ്മുടെ ലൊക്കേഷൻ ഡാറ്റ ആക്സസ് ചെയ്തിട്ടാണ് പറഞ്ഞുതരുന്നത്. അപ്പോൾ ഇതാണ് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള 5 മേജർ ഡിഫറൻസുകൾ. അപ്പോൾ ഗൂഗിളും ചാറ്റ് ജി പി ടിയും ഒന്നാണ് എന്ന് കരുതരുത്. അപ്പോൾ നമ്മളൊരു ബിരിയാണിയുടെ റെസിപ്പി ഗൂഗിളിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഗൂഗിൾ നമുക്ക് ഒരുപാട് സെർച്ച് റിസൾട്ടുകൾ തരും. അതേസമയം ചാറ്റ് ജി പി ടി നമുക്ക് ഡെഫിനേറ്റീവ് ആയിട്ടുള്ള ഒരു ആൻസർ തരും. മാത്രമല്ല അത് കോൺവെർസേഷണലാണ്, അഥവാ നമുക്കിതിൻ്റെ ഫോളോ അപ്പ് ചോദ്യങ്ങൾ ചോദിക്കാം. ബിരിയാണിനെ ഇനി വെറൈറ്റി ആക്കാൻ എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പോൾ ഇത് രണ്ടിനും രണ്ട് പേർപ്പസാണ്. പക്ഷേ ഗൂഗിളിൽ നിന്ന് ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു കമ്പനിയാണ് അത്ര ഓപ്പൺ AI അവരുടെ കാര്യങ്ങളെല്ലാം. മൈക്രോസോഫ്റ്റുമായിട്ട് ഈ ചാറ്റ് ജി പി ടി ചേരാൻ പോവുകയാണ്, OpenAI കൈകോർക്കാൻ പോവുകയാണെന്നൊക്കെ കേൾക്കുമ്പോൾ ഗൂഗിൾ കോഡ് റെഡ് ഇഷ്യൂ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഭാവിയിൽ നമുക്ക് അതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് എന്താണെന്ന് നമുക്ക് നേരിട്ട് കാണാം.